ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ഇന്ന് വരയ്ക്കുന്നത് സീതാദേവിയുടെ ചിത്രമാണ്. വനവാസകാലത്ത് അഗസ്ത്യാശ്രമത്തിൽ എത്തിച്ചേർന്ന സീതാരാമലക്ഷ്മണന്മാർ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടിയിൽ പർണശാല കെട്ടി താമസിക്കുമ്പോൾ സീതാദേവി മാനുകളോട് കുശലം പറയുന്നതാണ് ഈ ചിത്രം. അയോധ്യയിലെ രാജാവാണ് ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവിന് രണ്ട് വിവാഹം കഴിച്ചിട്ടും പുത്രന്മാരില്ലായിരുന്നു. പുത്രദുഃഖത്താൽ ദുഃഖിതനായ അദ്ദേഹം വാർദ്ധക്യത്തിലാണ് യൗവനയുക്തയായ കൈകേയിയെ വിവാഹം കഴിക്കുന്നത്. ആദ്യത്തെ രണ്ടു പത്നിമാരിലും സന്താനമില്ലാത്തതുകൊണ്ട് കൈകേയി പുത്രന് രാജ്യം കൊടുക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് വിവാഹം നടത്തിയത്. നിർഭാഗ്യവശാൽ കൈകേയിയിലും പുത്രനുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദശരഥ മഹാരാജാവ് കുലഗുരു വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഗ മുനിയുടെ നേതൃത്വത്തിൽ പുത്രകാമേഷ്ടിയാഗം നടത്തുന്നു. യാഗാന്ത്യത്തിൽ പ്രജാപതി പ്രതിപുരുഷൻ യജ്ഞകുണ്ടത്തിൽ നിന്നും പ്രത്യക്ഷനായി ദേവന്മാർ തയ്യാറാക്കിയ പായസം രാജാവിന് സമർപ്പിക്കുന്നു. ഇത് രാജ്ഞിമാർക്ക് നൽകണമെന്നും അപ്രകാരം ചെയ്താൽ ഉത്തമരായ നാല് പുത്രന്മാർ ജനിക്കുമെന്നും പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. രാജാവ് പായസത്തിന്റെ പകുതി കൗസല്യയ്ക്കും ശേഷിച്ചതിന്റെ പകുതി കൈകേയിക്കും ബാക്കിയുള്ളതിന്റെ പകുതി സുമിത്രയ്ക്കും ശേഷിച്ച ഭാഗം ഒന്ന് ആലോചിച്ച ശേഷം സുമിത്രയ്ക്ക് തന്നെ നൽകുകയും ചെയ്തു. ഇതേ സമയം വൈകുണ്ഠത്തിൽ രാവണന്റെ ഉപദ്രവങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി തന്റെ മുന്നിൽ അഭയം പ്രാപിച്ച പശുവേഷധാരിണിയായ ഭൂമിദേവിയോടും ഇന്ദ്രാദി ദേവന്മാരോടും താൻ ദശരഥ പുത്രന്മാരായി ജനിച്ചു രാവണനെ വധിച്ചു ലോകർക്ക് സങ്കട നിവൃത്തി ഉണ്ടാക്കുമെന്ന് മഹാവിഷ്ണു വാക്കുകൊടുക്കുന്നു. അതിൻ പ്രകാരം വിഷ്ണു സ്വചൈതന്യത്തെ നാലായി പകുത്ത് രാമനായി കൗസല്യയുടെയും ഭരതനായി കൈകേയിയുടെയും ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിങ്ങനെ സുമിത്രയുടെയും പുത്രന്മാരായി പിറക്കുന്നു. അങ്ങനെ നാല് രാജകുമാരന്മാരും ഒന്നിച്ചു കളിച്ചും പഠിച്ചും ഉണ്ടും ഉറങ്ങിയും ഒരിക്കലും കൂട്ടുപിരിയാതെ ഒരുമയോടും സഹോദര സ്നേഹത്തോടെയും ജീവിച്ചു. ലക്ഷ്മണൻ രാമന്റെയും ഭരതൻ ശത്രുഘ്നന്റെയും സന്തത സഹചാരികളായിരുന്നു. ഒരു നാൾ അയോധ്യയിൽ എത്തിച്ചേർന്ന വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ തന്റെ യാഗത്തിന്റെ രക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകുന്നു. യാഗം മുടക്കാനെത്തിയ രാക്ഷസന്മാരെ കൊന്നൊടുക്കിയ രാമലക്ഷ്മണന്മാർ യാഗം കഴിഞ്ഞതിനു ശേഷം വിശ്വാമിത്ര മഹർഷിയോടൊപ്പം മിഥിലാപുരിയിൽ എത്തിച്ചേരുന്നു. മിഥിലയിലെ രാജാവായിരുന്നു ജനക മഹാരാജാവ്. ജനക മഹാരാജാവ് നിലമുഴുമ്പോൾ ഉഴവുചാലിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ കിട്ടുന്നു. ആ പെൺകുഞ്ഞിനെ തന്റെ സ്വന്തം മകളായി അദ്ദേഹം കൊട്ടാരത്തിൽ വളർത്തുന്നു. അതാണ് സീത. ഭൂമിയിൽ നിന്ന് ലഭിച്ചതിനാൽ സീത ഭൂമിദേവിയുടെ പുത്രിയാണെന്ന് പറയപ്പെടുന്നു. വിഷ്ണുപത്നിയും ഐശ്വര്യത്തിന്റെ ഭഗവതിയുമായ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് സീത എന്നും വിശ്വാസമുണ്ട്. ക്ഷമയുടെ ദേവതയാണ് സീത. മിഥിലയിലെ രാജകുമാരിയായതിനാൽ മൈഥിലി എന്ന പേരിലും സീത അറിയപ്പെടുന്നു. സീത അവളുടെ സമർപ്പണത്തിനും ആത്മത്യാഗത്തിനും ധൈര്യത്തിനും വിശുദ്ധിക്കും പേരുകേട്ടവളാണ്.
ജനക മഹാരാജാവ് വളരെ കാലമായി സൂക്ഷിച്ചു വെച്ച് പൂജ ചെയ്തു വരുന്ന ശൈവ ചാപം എന്ന വില്ലെടുത്തുയർത്തുന്നവൻ ആരാണോ അവന് സീതയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണെന്ന് ഒരു വിളംബരം പുറപ്പെടുവിച്ചിരുന്നു. അതനുസരിച്ച് സീതയെ വരിക്കാനായി ധാരാളം രാജാക്കന്മാർ കൊട്ടാരത്തിൽ എത്തിയിരുന്നു. നല്ല കായിക ബലമുള്ള വില്ലാളി വീരന്മാർ എല്ലാവരും ആ വില്ലെടുത്തുയർത്തുന്നതിൽ പരാജയപ്പെട്ടു. 5000 പേർ എടുത്തുകൊണ്ട് വന്ന് 8 ചക്രങ്ങളുള്ള കൂറ്റൻ ഇരുമ്പ് പേടകത്തിൽ സ്ഥാപിച്ചിരുന്ന ആ പടുകൂറ്റൻ വില്ല് അനേക രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച് വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാമൻ ഞാണേറ്റുകയും രാമന്റെ കരബലം താങ്ങാനാവാതെ വില്ല് രണ്ടായി ഒടിഞ്ഞ് നിലം പതിക്കുകയും ചെയ്തു. ജനക മഹാരാജാവ് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. അദ്ദേഹം രാമനെ അനുഗ്രഹിക്കുകയും അതിനുശേഷം സീതയെ രാമന് സ്വയംവരം ചെയ്തു കൊടുക്കുന്നതായി സഭയിൽ അറിയിക്കുകയും ചെയ്തു. സർവ ആഘോഷങ്ങളോടെ രാമന്റെയും സീതയുടെയും വിവാഹം നടന്നു. രാമന്റെ സഹോദരനായ ലക്ഷ്മണൻ സീതയുടെ സഹോദരി ഊർമിളയെയും ജനക മഹാരാജാവിന്റെ സഹോദര പുത്രിമാരായ മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയും ഭരതനും ശത്രുഘ്നനും യഥാക്രമം വിവാഹം കഴിച്ചു. ദശരഥ മഹാരാജാവ് തന്റെ മക്കളെയും മരുമക്കളെയും കൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ചിത്രത്തിൽ സീത സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഇരിക്കുന്നത്. വനവാസ കാലത്ത് വനത്തിനുള്ളിൽ കഴിയുന്ന സീത എന്തുകൊണ്ടാണ് സർവാഭരണ വിഭൂഷിതയായി ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിനു പിറകിൽ ഒരു കഥയുണ്ട്. ആ കഥ നിങ്ങൾക്കറിയാമോ? അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക, അറിയാത്തവർ വിഷമിക്കേണ്ട. ആ കഥ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത വീഡിയോയിൽ ഇതിന്റെ പെയിന്റിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.